എല്ലാവർക്കും സിമ്പിൾ സ്റ്റെപ്സ് പി എസ് സി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിൻ്റെ കണക്കുകളാണ് കണ്ടത് അല്ലേ. അതിൽ നമ്മൾ ട്രെയിനിൻ്റെ കണക്കുകൾ ഫോർമുല ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. കാരണം പുതിയൊരു മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക, അല്ലാത്തവർ കണ്ടവർ ഇതിൽ തന്നെ തുടരുക. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ട്രെയിനിൻ്റെ കണക്കിൽ തന്നെ പിന്നെ വരുന്നൊരു ചോദ്യമാണ് ട്രെയിനിൻ്റെ നീളം ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിനിൻ്റെ നീളം, അതുമാതിരി മറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം അല്ലെങ്കിൽ പാലത്തിൻ്റെ നീളം, അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട് ഇല്ലേ. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. മോഡൽ തിരിച്ച് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റണം. എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഈ പ്രോബ്ലംസ് ഒരു കള്ളി വരച്ചിട്ടാണ് സോൾവ് ചെയ്യണേന്ന്. കള്ളി ഇങ്ങനെയാണ്, എന്നിട്ട് നമ്മളിവിടെ ഡി എഴുതുന്നു, ഇവിടെ എസ് എഴുതുന്നു, ഇവിടെ ടി എഴുതുന്നു. ഡി ഫോർ ഡിസ്റ്റൻസ്, എസ് ഫോർ സ്പീഡ് ആൻഡ് ടി ഫോർ ടൈം. ഡി എന്ന് പറയുന്നതിൽ ഈ കോളത്തിൽ നമ്മൾ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ഫിഗേഴ്സ് എഴുതുന്നു, കിലോമീറ്ററിലോ മീറ്ററിലോ ആവാം. അത് ഇവിടെ എസ് സ്പീഡിൻ്റെ ഫിഗേഴ്സ് എഴുതുന്നു, കിലോമീറ്റർ പെർ അവറിലോ മീറ്റർ പെർ സെക്കൻഡിലോ ആയിരിക്കാം. ടി എന്നുള്ള കോളത്തിൽ ടൈമിൻ്റെ ഫിഗേഴ്സ് എഴുതുന്നു, സെക്കൻഡിലോ അവറിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് അങ്ങനെ എഴുതുന്നു. ഇനി എസ് കണ്ടുപിടിക്കണമെങ്കിൽ, എസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലത്തെ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ഈ കോളത്തിലെ നമ്പേഴ്സ്, ഡി ബൈ ടി. ഓക്കെ. ഇനി ടി കണ്ടുപിടിക്കണമെങ്കിലോ, ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലത്തെ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ അടിയിലത്തെ നമ്പേഴ്സ്, ഇവിടെ ഡി ബൈ എസ്. ഓക്കെ. അവിടെ പ്രത്യേകിച്ച് ഫോർമുല ഓർക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഡി, ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അടിയിലുള്ള രണ്ട് കോളം. അപ്പോൾ ഡി കണ്ടുപിടിക്കുമ്പോൾ മാത്രം അടിയിലത്തെ രണ്ട് കോളംസാണ് ഫില്ലായിട്ടുണ്ടാവുക, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അടിയിലത്തെ കോളംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, രണ്ട് തമ്മിൽ ഗുണിക്കുക. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കൺവെർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത്, കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18 എന്ന് ചെയ്യണം. 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിലോ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5. അങ്ങനെ ചെയ്യണം. മുകളിലത്തെ റിവേഴ്സ് ആണ് അടിയിൽ വരുന്നത്. അപ്പോൾ മുകളിലത്തെ 5/18, ഇത് ഓർക്കാൻ എന്താ ചെയ്യുക? കൺഫ്യൂഷനില്ലാണ്ട് വലിയ യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിന് ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ ചെറിയ നമ്പർ മുകളിലുള്ള ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു സംഭവം ഓർത്താൽ മുകളിൽ ഏതാ വരണ്ടെന്നുള്ള ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ചോദ്യം: 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 30 സെക്കൻഡ് കൊണ്ട് 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ കള്ളി വരയ്ക്കുന്നു. കള്ളി വരച്ചു, ഡി എസ് ടി. ഓക്കെ. ഞാൻ ഈ ഡീനെ ഒന്ന് ഒതുക്കി എഴുതാണ്, അവിടെ ഒരു സുഖല്ല, ഒന്ന് സൈഡിലേക്ക് മാറ്റി എഴുതി. ഡി എസ് ടി, ഡിയിൽ നമ്മൾ എന്താ എഴുതാം? ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണോ, മീറ്ററിൽ കിലോമീറ്ററിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ അത് നമ്മളിവിടെ എഴുതി. സ്പീഡിൻ്റെ അവിടെ എന്താ എഴുതാം? കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ സ്പീഡുമായി ബന്ധപ്പെട്ടത് എന്ത് ഫിഗറാണോ അത് ഇവിടെ എഴുതി. നമ്മൾ ടിയിൽ എഴുതുക എന്താ? സെക്കൻഡ്, അവർ, അതായത് സമയവുമായി ബന്ധപ്പെട്ടത് എന്താണോ അത് ഈ കള്ളിയിൽ എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലേ. അത് തന്നെ നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ 300 മീറ്റർ നീളമുള്ള ട്രെയിൻ, അപ്പം നമ്മൾ 300 എഴുതി. ഇനി 30 സെക്കൻഡ് കൊണ്ട്, 30 സെക്കൻഡ് നമ്മൾ ടൈമിൽ എഴുതി. ഇനി 500 മീറ്റർ നീളമുള്ള പാലം, 500 മീറ്റർ. അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതി, ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ 0 0 6 7 8 800. ഓക്കെ. ഇനി പാലം കടക്കുന്നത് എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? വേഗതയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു കള്ളിയാണ് ഒഴിവായിട്ട് കിടക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു
ചോയ്സ് എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലാ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്, അതായത് നമ്മളിവിടെ എഴുതിയത് മുഴുവൻ മീറ്ററിലായിരുന്നു അല്ലേ, ഇതാണെങ്കിൽ സെക്കൻഡിൽ. അപ്പോൾ നമുക്ക് ഇതിന് എന്താ പറയുക കിലോമീറ്റർ പെർ അവർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, ഈ 800/30 അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ സ്പീഡ് കാണാം. ഇവിടുത്തെ കാണണമെങ്കിൽ മുകളിലുള്ള സംഖ്യ ഡിവൈഡഡ് ബൈ അടിയിലുള്ള സംഖ്യ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്തോ, അപ്പോൾ നമുക്ക് 80/3 എന്ന് കിട്ടി. എന്തായാലും 80/3 മുഴുവനായിട്ട് പോവില്ല, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉത്തരത്തിൽ ചോയ്സിൽ എന്തുണ്ട്, 80/3 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഉത്തരം തന്നെയാണ് 80/3 തന്നെയാണ്. ഉത്തരത്തിലേക്ക് എത്തിയല്ലോ വളരെ എളുപ്പത്തിൽ. ഇനി അടുത്ത ചോദ്യം ഇതിലെ കാണാം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഞാൻ സ്വല്പം റിസ്ക് എടുക്കുകയാണ്, ക്വസ്റ്റ്യൻ വായിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ കള്ളി വരച്ച് അതിലേക്ക് ഫിഗേഴ്സൊക്കെ എഴുതിയെടുക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കരുത് എന്നല്ല ഞാൻ പറയണേ, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഞാനിവിടെ കള്ളി വരച്ചിട്ട് ഫിഗേഴ്സ് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ വായിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കള്ളി വരയ്ക്കുന്നു, ഡി എഴുതുന്നു, എസ് എഴുതുന്നു, ടി എഴുതുന്നു. ഇനി ആദ്യത്തെ നമ്പർ നോക്കിക്കോ, 72 കിലോമീറ്റർ. ഇതിവിടെ വരെ വായിച്ച് നിർത്തരുത്, കാരണം 72 കിലോമീറ്റർ വേഗത്തിൽ ഇത് മൊത്തത്തിൽ എടുക്കണം, അല്ലെങ്കിൽ പെട്ടു. അപ്പോൾ അത് വേഗതയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതി 72 കിലോമീറ്റർ, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിലാണ്. അപ്പോൾ എന്താണ് കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ, കിലോമീറ്റർ പെർ അവർ. അതിവിടെ എഴുതി വെച്ചു, അത് ഓർത്ത് വയ്ക്കുന്നതിനേക്കാളും എളുപ്പം എഴുതി വയ്ക്കുന്നതാണ്, തെറ്റില്ലേ. ഇനി അടുത്തത് 150 മീറ്റർ നീളം, എന്തിൻ്റെങ്കിലും അവരുടെ 150 മീറ്റർ നീളം. അടുത്തത് വരുന്നത് അപ്പോൾ 150 മീറ്റർ എഴുതി, പിന്നെ വരുന്നത് ദേ 250 മീറ്റർ നീളം. അതും എന്തൊക്കെയോ ആയിക്കോട്ടെ, ഞാൻ എഴുതി എന്ത് 150 മീറ്ററും 250 മീറ്ററും. സ്വാഭാവികമായിട്ട് ഇതായിരിക്കും കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഉത്തരം തന്നിരിക്കുന്നതൊക്കെ സെക്കൻഡിലാണ്. ഓക്കെ, ഇനി ഇത് ശരിയായോ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ, വേഗതയിൽ തന്നെ എഴുതിയേക്കണം, ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി, മീറ്റർ നീളമുള്ള തീവണ്ടി ഇവിടെ എഴുതി. ഇനി 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ, 250 അവിടെ എഴുതി, എത്ര സെക്കൻഡ് വേണം. ഓക്കെ, അതാണ് ചോദ്യം. നമ്മൾ ചോദ്യം മനസ്സിലാക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ കള്ളിയിൽ സംഭവം എഴുതി. ഇതിൽ വേറെ ഒന്നുമില്ല, മീറ്റർ ഉള്ളത് മുകളിൽ എഴുതാം, മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ വേഗതയാണെങ്കിൽ ഇവിടെ എഴുതുക, ഇവിടെ സെക്കൻഡും എഴുതുക. അപ്പം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കൂട്ടി എഴുതണം നമുക്ക് അല്ലേ. അപ്പോൾ ഒന്ന് കൂട്ടി എഴുതിക്കോ, 0, 5, 5, 10, ബാക്കിയൊന്ന് 3, 4, അപ്പോൾ 400. ഇനി ഇത് കിലോമീറ്റർ പെർ അവർ ആണ്, ഇവിടെ സെക്കൻഡാണ്, ഇത് മീറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആകണം. എന്ത് ചെയ്യണം, ഇവിടെ 5/18 എന്ന് ഇൻഡു ചെയ്യണം. കാരണം എന്താ, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ ചെറിയ നമ്പർ മുകളിലുള്ള ഫ്രാക്ഷൻ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഇവിടെ ഇട്ടിട്ട് തന്നെ ഞാൻ ഹരിക്കുകയാണ് അല്ലെങ്കിൽ സോൾവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇട്ടിട്ട് ചെയ്യാം. 5/18 അത് എടുത്തു എഴുതണത് നേരം നഷ്ടമാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താണ്, 18/72 4 തവണ. ഇത് 18 ടേബിള് പഠിച്ചിട്ടല്ല ശരിക്കും കിട്ടുന്നത്. ഈ PSCയുടെ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ 18 ഇവിടെ എന്തായാലും ഉണ്ട്, ഈ ചോദ്യം ആണെങ്കിൽ എന്തായാലും വരുന്നതുമാണ്. അപ്പോൾ ഇത് പലവട്ടം ചെയ്ത് വരുമ്പോൾ ഇതങ്ങോട്ട് കിട്ടിക്കോളും. ഇനി ഇവിടെ 4, ഇവിടെ 400, അപ്പോൾ 100 അല്ലേ, വെട്ടിച്ചുരുക്കുമ്പോൾ 100. ഇനി ഇവിടെ ഒരു 5 ഈ 5 ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ എന്തായി, 20 അല്ലേ, 20. അപ്പോൾ ഉത്തരം എന്താണ്, 20 സെക്കൻഡ് അല്ലേ. ചോയ്സിലുണ്ടോ, ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇനി ഇതിൽ തന്നെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ചോദ്യം, നേരത്തെ മാതിരി തന്നെ നമ്മൾ കള്ളി വരച്ച് നമ്പേഴ്സൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ചോദ്യം വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കള്ളി വരച്ചു, DST. ഓക്കെ, ഇനി ഇവിടെ ഫില്ല് ചെയ്യാം നമുക്ക്. 150 മീറ്റർ നീളം, 150 മീറ്റർ നീളം, 60 കിലോമീറ്റർ പെർ അവർ വേഗത, 60 കിലോമീറ്റർ ഇവിടെയല്ലേ വരിക സ്പീഡിൻ്റെ കളിയിൽ, കിലോമീറ്റർ പെർ അവർ വേഗത. ഇനി അടുത്തത് എന്താ,
30 സെക്കൻഡ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ്? മൂന്ന് കളിയിലും കാര്യങ്ങളായി. ഇനി അപ്പോൾ എന്താണ് ഇതെന്താണ് ഇങ്ങനെ ഉണ്ടായത്? നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു കള്ളി ഒഴിവായിരിക്കും, ആ കള്ളിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എല്ലാതും ഫില്ലായി. അപ്പോൾ ഇതിലെന്തോ ഒരു അപകടമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം വായിക്കാം, വേറൊരു വഴിയില്ല. 150 മീറ്റർ നീളമുള്ള ട്രെയിൻ എഴുതി, 150. 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച്, അത് എഴുതിയിട്ടുണ്ട്, കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ച് 30 സെക്കൻഡ് കൊണ്ട് ഒരു പാലത്തിനെ കടന്നു. 30 സെക്കൻഡ് നമ്മൾ എഴുതി. പാലത്തിൻ്റെ കഥ നമ്മളിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പാലത്തിൻ്റെ നീളം, അതാണ് ഈ ചോയ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ നീളമാണല്ലോ, നീളമായതുകൊണ്ട് എന്തുണ്ടാവണം? ഇവിടെ ആഡ് ചെയ്ത് വെക്കുക, എല്ലെന്നിരിക്കട്ടെ. പാലത്തിൻ്റെ നീളം എല്ലായിട്ട് കണക്കൂട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം, ഏത്? പാലത്തിൻ്റെ നീളം. അല്ലെങ്കിൽ എന്ത് പറയാം, തൽക്കാലം നമുക്ക് ഇവനെയാണ് കണ്ടുപിടിക്കണതെന്ന് പറയാം. കാരണം എന്താ, അടിയിലത്തെ രണ്ട് ഫിഗേഴ്സും കംപ്ലീറ്റ് ആണ്. അവിടെ വെച്ചിട്ട് നമ്മളാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡി കണ്ടുപിടിക്കണമെങ്കിൽ, മുകളിലുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ അടിയിലെ രണ്ടെണ്ണം കംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് തമ്മിൽ ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോവാണ്, ഗുണിക്കാൻ പോവാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒപ്പം മറ്റൊരു കാര്യം കൂടി വേണം. ഇത് മീറ്ററിലാ, ഇത് സെക്കൻഡിലാ, തന്നിരിക്കണതിൽ മീറ്റർ ഉണ്ട്, ഒരു കിലോമീറ്റർ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാം, അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പം നമ്മളിതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുന്നു? 5/18. വലിയതിനെ ചെറുതാക്കാൻ ചെറിയ സംഖ്യ മുകളിൽ. ഇനി ഇവർ തമ്മിൽ നമ്മൾ ഇവിടെ ഇട്ടിട്ട് തന്നെ ഗുണിക്കാൻ പോവാണ്. അപ്പോൾ 60 ഉം 18 ഉം 6 കൂലി. ഇവിടെ 10, ഇവിടെ 3. വീണ്ടും 3 ഉം 30 ഉം 10, ഇവിടെ 10 വരുന്നു. ഓക്കെ, ഇനി അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 10ഉം 5ഉം 10ഉം. അപ്പോൾ 500 എന്ന് പറയുന്നത് എന്താണ്? ഈ മുകളിലത്തെ നമ്പറാണ്. നമുക്ക് ഇവിടെ എഴുതണ്ടോ? ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ് 500 എന്നുള്ളത്, 500 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ല് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. എല്ലെങ്ങനെ കണ്ടുപിടിക്കുക? എൽ ഈസ് ഈക്വൽ ടു 500 ഇവിടെ എടുക്കുന്നു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. 500 - 150 ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? 350 അല്ലേ, 350. അപ്പോൾ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ, 350 മീറ്റർ ഉത്തരമായില്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്കുകൾ ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ നമ്മൾ പാലത്തിൻ്റെ നീളമാണ് കണ്ടുപിടിച്ചത് അല്ലേ. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ തന്നെ ഈ ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കണക്ക് വരാറുണ്ട്. ഇതിൽ തന്നെയാണ്, ഈ മോഡലിൽ തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇത് തൊട്ട് മുന്നേ ചെയ്ത അതേ ചോദ്യമായിട്ട് ഇത്തിരി സിമിലാരിറ്റി ഉള്ള ചോദ്യമായിരിക്കും. ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തീവണ്ടിയുടെ നീളമാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിൽ കള്ളി വരയ്ക്കാണ്ട് ചെയ്യാണ്. നമുക്കെപ്പോഴും PSC സമയലാഭമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു കാര്യങ്ങളൊക്കെ, കോളംസൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. തെറ്റി എഴുതരുത്. കംഫർട്ടബിൾ അല്ലെങ്കിൽ കള്ളി വരച്ച് ആ ലെറ്റേഴ്സൊക്കെ എഴുതിയതിന് ശേഷം മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് വന്നതിന് ശേഷം ഇങ്ങനെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 60 കിലോമീറ്റർ വേഗതയിൽ, വേഗത എവിടെയായിരുന്നു? ഈ സൈഡിൽ അല്ലേ, ഡി മോളിലും ഈ സൈഡിൽ ടൈമും ആയിരുന്നു. അപ്പോൾ വേഗതയുടെ അവിടെ നമ്മൾ എഴുതി 60 കിലോമീറ്റർ വേഗത. നമ്മളിപ്പോൾ കുറച്ച് ചോദ്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്താക്കുന്നുണ്ട്? മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നുണ്ട് ഇല്ലേ. പ്രത്യേകിച്ച് ഈ തീവണ്ടിയുടെ നീളം കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ അതിനെന്തായാലും കിലോമീറ്റർ കണക്കിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, മീറ്റർ തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ നമ്മൾ മീറ്റർ ആക്കുകയാണ്. ഞാൻ 5/18 എന്ന് ആക്കി വെച്ചു. ഏത് സ്പീഡാണ് കേട്ടോ. ഇനി അടുത്തത് 40 മീറ്റർ നീളം മുകളിൽ എഴുതി, 40 മീറ്റർ എന്ന് എഴുതി. ഇനി ഒരു 6 സെക്കൻഡ് അല്ലേ, 6 സെക്കൻഡ് ഇവിടെ എഴുതി. ഇവിടെയും വീണ്ടും എന്തായി? 3 കള്ളികളും ഫില്ലായി. ഇത് മറ്റേ കള്ളി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഇവിടെ ഡി, ഇവിടെ എസ്, ഇവിടെ ടി. ഇതാണ്, ഇത് ഇനി കൺഫ്യൂഷൻ വരണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം ഇത് മാറ്റിയാണ് കേട്ടോ, മാറ്റിയാണ്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട്.
ഇപ്പൊ നമ്മുടെ ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി, 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്നത്, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി 40 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കുന്നതിനെ 40 മീറ്റർ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി 6 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ, 6 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ തീവണ്ടിയുടെ നീളം എന്ത്? തീവണ്ടിയുടെ നീളം, നമ്മളെ പാലത്തിന്റെ നീളമായാലും തീവണ്ടിയുടെ നീളമായാലും ഇവിടെ എല്ല് നിട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എല്ല് മാറ്റിയിട്ട് ടി ആക്കിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും സംഭവം അവിടെയാണ്, നീളമായതുകൊണ്ട് മുകളിലാണ് എന്നുള്ളത് ഓർത്താൽ മാത്രം മതി. നമ്പർ ലെറ്റർ ഏതായാലും വലിയ പ്രശ്നമില്ല. ഇനി ചെയ്യേണ്ടത് സെയിം തന്നെയാണ്, സെയിം കാര്യം തന്നെ ചെയ്യേണ്ടത്. മുകളിലത്തെ ഒരു അൺനോൺ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തായിരുന്നു? മുകളിലെ ഡി, അടിയിലെ എസ്, ഇവിടെ ടി അല്ലേ, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മളിത് മായ്ക്കുകയാണ്. വീണ്ടും 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 മായ്ക്കുന്നത് എന്ന് വെച്ചാൽ അതൊരു കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ മുകളിലുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടിയിലുള്ളവരെ തമ്മിൽ ഗുണിക്കണം അല്ലേ, അടിയിലുള്ളവരെ തമ്മിൽ ഗുണിക്കണം. ഇതാണ് സംഭവം ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാം, ഇവിടെയും ഈ 60 18 ആറിൽ കൂടി 10, ഇവിടെ എത്രയാ വരുന്നത്? 3. ഓക്കെ, 3. ഇനി 3 ഉം 6 ഉം എത്രയാ? 2 അല്ലേ. അപ്പൊ ഇനി എന്താ? 10 ഉം 5 ഉം 2 ഉം 100 അല്ലേ. അപ്പൊ മുകളിലത്തെ ടോട്ടൽ എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടി കിട്ടിയില്ലേ, ടി എത്രയായിരിക്കും? 40 മീറ്റർ + T = 100 മീറ്റർ അല്ലേ. അപ്പൊ എന്താണ് ടി സീകൾ എന്തായിരിക്കും? T = 100 - 40 എത്രയാ? 60 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ കള്ളി. ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. ഉത്തരം തന്നെ ഇവിടെ 60 മീറ്റർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും കള്ളി വരയ്ക്കാണ്ട് അത്യാവശ്യം നിങ്ങൾ കംഫർട്ടബിൾ ആയതിനു ശേഷം ചെയ്യാം, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഇനി അടുത്ത മോഡല് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.